Hi guys, Relin's vlog like a I'm Relin. So, I'm cooking video. I'm going to go to the channel. I am going to plan a pan grill. Pork. Now, pork slice. This is MPI, Meat Products of India. This is Kerala government owned chain. We will get meat. Meat. I'm going to go to the meat.
ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ, ഇതൊക്കെ അഡീഷൻ ആണ്. വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്, വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ്, അതങ്ങനെ അവിടെ കിടന്നോളൂ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഒരുഗാനം ഉണ്ടെങ്കിലേ കുറച്ച് ഒരുഗാനം കൂടി ഇട്ടോ, അതും നല്ലൊരു ഫ്ലേവറാണ്. ഇതിന് ഒരു മാച്ച് ചെയ്യുന്ന ഫ്ലേവറാണ്, പിന്നെ നല്ല ടേസ്റ്റാണ്. അത് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും കേട്ടോ, ഒരുഗാനം ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരുഗാനം വാങ്ങി കിട്ടും. മിക്സഡ് ഹെർബ് എന്ന് പറയും പോലെ ഒരുഗാനം. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇത് ശരിക്കും എന്തില്ല കേട്ടോ, ഒന്നുകൂടി മറിച്ചുകൊണ്ട് വരും, കുഴപ്പമില്ല. ഈ സൈഡൊന്ന് വേവിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് മറ്റേലേക്ക് പോകാം. ഓക്കെ, നല്ലോണം വേവിക്കണേ. ഉള്ളൊക്കെ ഉള്ളൊക്കെ വേവണം നല്ലോണം, എല്ലാ സൈഡൊക്കെ വേവിക്കണം. അപ്പോൾ ഇതാ ഇതാണ് ഒരുഗാനോ. ഇതിപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിനും അവൈലബിൾ ആണ്, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒന്ന് വാങ്ങിക്കോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. മറ്റേ സൈഡൊന്നും കൂടി വേവിച്ചെടുക്കാം. നല്ലോണം വേവിക്കണം എന്നുള്ളതാണ് എൻ്റെ വീണ്ടും വീണ്ടുമുള്ള അഭ്യർത്ഥന. കുറച്ച് സമയമെടുക്കും, അപ്പോൾ കുറച്ച് ക്ഷമ വേണം. ഓക്കെ, ഇത് ആണ് അതാ ഈ ഒരു കളർ, റെഡ് കളറല്ലേ, ഈ സൈഡുള്ള അതിൻ്റെ ഒരു ഫാറ്റാണ്, അതുകൊണ്ടാണ് ആ കളർ വരാത്തത്. മീറ്റിൻ്റെ ഇതാ ഈ ഒരു റെഡ് കളറായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേവിക്കാൻ ശ്രമിക്കാം കേട്ടോ, അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. സൈഡൊന്ന് ഇങ്ങനെ ഒരു സൈഡ് ഒന്നൊന്ന് ചൂടാക്കി എടുക്കുക. ഓൾറെഡി ഉള്ളൊക്കെ ഇപ്പോൾ എന്തുണ്ടാവും, എന്നാലും സൈഡൊന്ന് ഫ്രൈ ആയി വരും. ഓക്കെ, അപ്പം അത് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് രണ്ട് പീസ് വെന്തിട്ടുണ്ട്, നമുക്കിത് പതുക്കെ എടുക്കാം. ഇത് ഈ ഒരു ഇതിൽ സ്റ്റേജിൽ കഴിക്കാം കേട്ടോ. ഇത് ഒരു കത്തി എടുക്കുക, എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഫോർക്ക് എടുക്കുക, കുത്തുക, വായിൽ വെച്ച് കഴിക്കുക. ഓക്കെ, നല്ല ടേസ്റ്റാണ് ഈ ഒരു പൊസിഷൻ. ഇത് ഇതാണ് ഗ്രില്ഡ് ഫോർക്ക് പറഞ്ഞാൽ ഇതാണ്. ഞാനൊരു വൈറ്റ് സോസും കൂടി ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാലൻസുള്ള ഫോർക്ക് പീസുകളും കൂടി ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇത് ബാക്കിയെല്ലാം കൂടി ഒരുമിച്ച് വെക്കാം. ചെറിയ ചെറിയ പീസുകളാണ് മൊത്തം, അപ്പം ബാക്കിയുള്ള പീസും ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഉപയോഗിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായതുകൊണ്ട് നേരത്തെ എൻ്റെ അത്ര സമയം എടുക്കില്ല, എന്നാലും നല്ലോണം വേവിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ പിന്നെ ഒരു നമ്മൾ ഇപ്പം നാടൻ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഇപ്പം സ്ലൈസ് പീസ് അല്ലാതെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു തിക്നെസ് നിങ്ങൾ നോക്കണം കേട്ടോ. ഏകദേശം ഒരു അരഞ്ചിൻ്റെ താഴെ ഉണ്ടാവുള്ളൂ തിക്നെസ്. ഓവർ ലൈറ്റും ആക്കരുത്, ഓവർ തിക്കും ആക്കരുത്. തിക്കാക്കിയാൽ വേവില്ല, ഓവർ ലൈറ്റാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഓക്കെ, ഇത് കട്ട് ചെയ്തത് വരുമ്പോൾ ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് ഉള്ളിലുണ്ടാവുക. ഓക്കെ, ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ മതി, ഞാൻ ഓൾറെഡി നാളിനിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഭാഗം, ഒരു ചുവപ്പ് കളറുണ്ടല്ലേ. ഓക്കെ, ഇത് മോൾ ഭാഗം കരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, എന്നാലും ടേസ്റ്റാണ്, അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്നും പേടിക്കാമല്ല, നല്ലോണം വേവിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്, അപ്പോൾ ഇത് നമുക്ക് പത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് കണ്ടോ ഈ കളർ ഉണ്ടല്ലേ, അപ്പം ഇതിൽ ഇത്രയും വേവും. അപ്പോൾ ഇത് പ്ലേറ്റ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളെ ഈ ബട്ടറിൽ തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ഇതിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അതൊന്ന് വാട്ടിയെടുക്കാൻ മതി. അത് നിങ്ങളൊരു ഇതാണ് കേട്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്താലും പച്ചക്ക് തിന്നാൻ പറ്റുന്ന ഒരു ബീൻസ് മാത്രമല്ല കുറച്ച് പ്രശ്നം ഉണ്ടാവുക, ബാക്കിയെല്ലാം പച്ചക്ക് തിന്നാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ വലിയ അങ്ങനെ അങ്ങോട്ട് വേവിക്കുകയും വേണ്ട, വേണമെന്നുള്ളവർക്ക് വേവിക്കുകയും ചെയ്യാം. ഞാൻ കുറച്ച് വേവിച്ചിട്ടുണ്ട്, എന്താ വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലോണം വേവിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗ്രിൽഡ് പോർക്ക്, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അത് ഡിപ്പായിട്ട് ഉപയോഗിച്ച് കഴിക്കാം. ഇനിയിപ്പോൾ മയണൈസ് ഉണ്ടെങ്കിൽ മയണൈസ് ഡിപ്പായിട്ട് ഉപയോഗിച്ച് കഴിക്കാം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഒന്ന് കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് സ്പീഡിൽ പറയാം. ബട്ടർ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് 2 സ്പൂൺ മൈദ ഇടുക. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി എടുക്കുക, പാലൊഴിക്കുക, പാലൊഴിച്ച് നല്ലോണം കുറുക്കിയെടുക്കുക. നല്ല ക്രീം പരുവാകുമ്പം പെപ്പർ പൗഡർ ഇടുക, ഒറിഗാനോ ഇടുക,
പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇടുക. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് അതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സംഭവം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് പാൻ പോർക്ക് വിത്ത് ക്രീം സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ധർമ്മം പ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെജിറ്റബിൾസ് വെക്കുക, നല്ലോണം പ്ലേറ്റ് ചെയ്യുക, ഓക്കെ കഴിക്കുക. വെജിറ്റബിൾസ് നല്ലോണം കഴിക്കുക. LCHF ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഡിഷായിരിക്കും. അല്ലാതെ നോർമലി ഹെൽത്തി അല്ല, നല്ല കൊളസ്ട്രോൾ ഉള്ള ഡിഷാണ്. സോ